നമസ്കാരം. അറിവ് ലോകത്തിലേക്ക് എക്സാമിയിലേക്ക് സ്വാഗതം. മിനിമം SSLC യോഗ്യതയുള്ളവർക്ക് വീടിന് അടുത്ത് തന്നെയുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ജോലി നേടാം. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, ഗ്രാമീൺ ഡെക് സേവക് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 40,000-ന് മുകളിൽ ഒഴിവുകളാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ വന്നിരിക്കുന്നത്. കേരളത്തിലും ധാരാളം അവസരങ്ങളുണ്ട്. ഇതൊരു സുവർണ അവസരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 16 വരെയാണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് വരുന്നത് ജനറൽ OBC കാറ്റഗറികളുള്ള പുരുഷന്മാർക്ക് മാത്രമാണ്. ഫീസ് 100 രൂപയാണ്. SC ST PH എല്ലാ വിഭാഗത്തിലുമുള്ള വനിതകൾക്ക് ഫീസ് ഒന്നും തന്നെ ഇല്ല. ഫീസ് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ അയക്കാവുന്നതാണ്. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതിയും February 16 നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായി February 17 മുതൽ February 19 വരെ സമയം അനുവദിക്കുന്നതാണ്. എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്നത് വളരെ ശ്രദ്ധയോടെ അപേക്ഷ സമർപ്പിക്കുക. കാരണം തെറ്റൊന്നും വരുത്തി കഴിഞ്ഞാൽ പിന്നീട് തിരുത്ത് വീണ്ടും ഒരു ഫോർമാലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റൊന്നും വരുത്താതെ വളരെ ശ്രദ്ധയോടെ തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. സംവരണ വിഭാഗങ്ങൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. പ്രായം കണക്കാക്കുന്ന തീയതി February 16 ബേസ് ചെയ്താണ്. 2023 February 16 ബേസ് ചെയ്തായിരിക്കും പ്രായം കണക്കാക്കുന്നത്. ആകെ 40,889 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഗ്രാമീൺ ഡെക് സേവക് തസ്തികയാണ് 40,889 വേക്കൻസിയും വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ് ആണ്. മിനിമം 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിനൊപ്പം അപേക്ഷിക്കുന്ന സ്ഥലത്ത് ലോക്കൽ ലാംഗ്വേജും അറിഞ്ഞിരിക്കണം. കേരളത്തിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മലയാളം അറിയുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കേരളത്തിൽ ആകെ 2,462 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ലോക്കൽ ലാംഗ്വേജ് ആയ മലയാളം അറിയുന്നവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ മറ്റു സ്റ്റേറ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉദാഹരണം ഉത്തർപ്രദേശ് 7,987 വേക്കൻസി ഉണ്ട്. ഹിന്ദി അറിയാവുന്നവർക്ക് ഉത്തർപ്രദേശിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴിയാണ് ഈ സ്റ്റേറ്റിലേക്ക് എല്ലാം ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റിലും ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 40,889 വേക്കൻസിയാണ് ആകെ വന്നിരിക്കുന്നത്. ഓൺലൈൻ വഴി തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് നിയമനം ലഭിക്കുന്ന ശമ്പള സ്കെയിൽ ഇതൊക്കെയാണ്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിൽ 12,000 രൂപ മുതൽ 29,380 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലും, ഡാക് സേവക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്ക് 10,000 രൂപ മുതൽ 24,470 രൂപ വരെ ലഭിക്കുന്ന ശമ്പള സ്കെയിലായിരിക്കും നിയമനം ലഭിക്കുക. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയുടെ ജോബ് ഡ്യൂട്ടി വരുന്നത് പോസ്റ്റൽ ഓപ്പറേഷൻ, അതായത് ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ എല്ലാ പോസ്റ്റൽ ഓപ്പറേഷനും അറേഞ്ച് ചെയ്യുക, കൂടാതെ ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ ഓപ്പറേഷനും ചെയ്യുക എന്നതും, കൂടാതെ കസ്റ്റമർ സർവീസ് കസ്റ്റമറിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക, കൂടാതെ പോസ്റ്റ് ഓഫീസിന്റെ പ്രോഡക്റ്റുകൾ മാർക്കറ്റിംഗ് ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററുടെ ജോലി. കൂടാതെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ ഗൈഡ് ചെയ്യുക, അങ്ങനെ തുടങ്ങിയ ജോലികളാണ് ഒരു BPMന്റെ ജോലി വരുന്നത്. അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന്റെ ജോലി വരുന്നത് സ്റ്റാമ്പും മറ്റും സെയിൽ ചെയ്യുക, കൂടാതെ മെയില് ഡെലിവർ ചെയ്യുക, നമ്മുടെ വീടുകളിലേക്കും മറ്റും പോസ്റ്റ് എത്തിച്ചു തരിക, BPMനെ അസിസ്റ്റ് ചെയ്യുക തുടങ്ങിയ ജോലികളാണ് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിന് വരുന്നത്. ടാക്സ് സേവകനും ഇതേ ജോലി തന്നെയാണ് വരുന്നത്. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ തസ്തികയിലേക്കെല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ തസ്തിക ലഭിക്കുന്നവർ ആ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിന്റെ വില്ലേജിൽ തന്നെ റെസിഡൻസ് അറേഞ്ച് ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ അവിടെ താമസിക്കുന്നവരോ ദൂരെയുള്ളവരാണെങ്കിൽ അവിടെ താമസിക്കുകയും വേണം. അത് ശ്രദ്ധിക്കുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി February 16 വരെയാണ്. അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും February 16 മുമ്പായി തന്നെ അപ്ലൈ ചെയ്യുക. കൂടാതെ SLC യോഗ്യതയുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുക. എക്സാം ഒന്നും തന്നെ ഇല്ല. SLC മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ലഭിക്കുക. അതൊരു സുവർണ അവസരമാണ്. കാരണം പോസ്റ്റ് ഓഫീസിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് ഒരു സുവർണ അവസരം ആണ്. GDS തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉയർന്ന ശമ്പളമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കൂടാതെ പോസ്റ്റ് ഓഫീസിന്റെ മറ്റ് തസ്തികയിലേക്ക് GDSൽ നിന്നും എക്സാം എഴുതി
ഉയർന്ന ശശിയിലേക്ക് നിയമനം ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ SSLC യോഗ്യതയുള്ള എല്ലാ കൂട്ടുകാരിലും അപേക്ഷിക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലാണ് എത്തുക. അതിൽ നോട്ടിഫിക്കേഷന്റെ ഷോർട്ട് ഡീറ്റെയിൽസ് ആണ് നൽകിയിട്ടുള്ളത്. അത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപ്ലൈ ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു പേജിലെത്തും. അവിടെ നമ്മുടെ മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കമ്മ്യൂണിറ്റി, നമ്മൾ ഏത് സ്കൂൾ പഠിച്ച സ്കൂളിന്റെ സർക്കിള്, നമ്മുടെ പാസ്സായ വർഷം മറ്റും നൽകി നമുക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക. അന്നേരം ഒരു രജിസ്റ്റർ നമ്പർ കിട്ടും. അതിനുശേഷം വീണ്ടും ഈ പേജിൽ വന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മൾ ഏത് സർക്കിളിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. കേരളമാണെങ്കിൽ കേരളം സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പായ ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രിഫറൻസ്, നമുക്ക് BPM ആണെങ്കിൽ ഏത് സർക്കിളിലേക്കാണ്, ഏത് ഡിവിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് അടക്കേണ്ടതാണെങ്കിൽ പേയ്മെന്റ് അടയ്ക്കുക. പേയ്മെന്റ് അടയ്ക്കാത്തവർ അല്ലാതെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ ഫോം പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക. ഇതേപോലെ നിങ്ങളിലേക്ക് ഉള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്തുന്നതിന് മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.